गाइस, अस्सलाम वालेकुम, वेलकम टू माई चैनल। അപ്പോൾ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു, ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് റെസിപ്പിയാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു പുഡിംഗ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതോടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമ്മൾ ഫ്യൂച്ചേഴ്സിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുള്ളൂ. അപ്പം ഇതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ പുഡിംഗ് തയ്യാറാക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഓറിയോ. നമ്മൾ ഓറിയോ വെച്ചാണ് ഇന്ന് പുഡിംഗ് ഉണ്ടാക്കുന്നത്, ഓറിയോ പുഡിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 പാക്കറ്റ് ഓറിയോ എടുത്തിട്ടുണ്ട്, ജെലാറ്റിനും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അൺസാൾട്ടഡ് ബട്ടർ കയ്യിലുണ്ട് എടുക്കുക. എൻ്റെ കയ്യിൽ സാൾട്ടഡ് ആയതുകൊണ്ടാണ് ഞാനതിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വാനില എസൻസ് എടുത്തിട്ടുണ്ട്, വാനില എസൻസ്. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ആണ് എടുക്കുന്നത്, ഇത് അര ടിന്ന് മിൽക്ക് മെയ്ഡ് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഷുഗർ, ആവശ്യത്തിനുള്ള മധുരത്തിന് ഉള്ളത് എടുത്താൽ മതി. അപ്പം നമ്മളിവിടെ ഷുഗർ എടുക്കുന്നുണ്ട്. പിന്നെ 2 പാക്കറ്റ് പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഓരോ ബിസ്ക്കറ്റുള്ള ഒന്നും കട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ക്രീം വേറെ ആക്കി ബിസ്ക്കറ്റ്സ് വേറെ ആക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ വേറെ ആക്കിയെടുത്ത് ബിസ്ക്കറ്റ്സ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഫസ്റ്റ്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഒന്ന് ചെറുതായി പൊട്ടിച്ചിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓരോ ബിസ്ക്കറ്റുകളിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ആവശ്യത്തിലുള്ള ഫൈനായിട്ടുള്ള പൗഡറായിട്ട് തന്നെയാണ് നമ്മളിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എത്രത്തോളം ക്രഷ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫൈൻ പൗഡർ, അത്ര ഫൈനല്ല, എന്നാൽ ഫൈൻ പോലെ ആവുന്ന രീതിയിലുള്ള പൗഡറാണ് നമ്മളിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള പൊടികൾ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അൺസാൾട്ടഡ് ബട്ടർ ഉണ്ട്, അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സാൾട്ടഡ് ആണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് ബിസ്ക്കറ്റും ബട്ടറും മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ഉണ്ടാക്കാൻ പോകണം. അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 പാക്കറ്റ് പാലാണ്, അതൊരു പാനിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പാനിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും മധുരത്തിന് ആവശ്യമായ ഷുഗർ ആഡ് ചെയ്യാൻ നമ്മളോട് കുറച്ച് ആഡ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ഇത് കണ്ടൻസ്ഡും മിൽക്കും കൂടി ഒഴിക്കുന്നതാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗറൊക്കെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ആഡ് ചെയ്തതിന് ശേഷം. അതിനുശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ജെലാറ്റിൻ ഇട്ട് കൊടുക്കുകയാണ്. ജെലാറ്റിനിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്, ഒരു കുഞ്ഞു കപ്പാണ് കേട്ടോ. അപ്പോൾ 1 കപ്പിലുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ജെലാറ്റിൻ ഒന്ന് ആവുന്ന സമയത്താണ് നമ്മൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്ക് ചൂടാക്കുന്നത്. അപ്പോൾ നമ്മൾ ജെലാറ്റിൻ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ജെലാറ്റിനൊക്കെ ഒന്ന് നന്നായി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്കൊന്ന് അടുപ്പത്ത് വെച്ചെടുക്കാം. അപ്പം അടുപ്പത്ത് വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറൊക്കെ ആഡ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ അടി പിടിക്കാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ജെലാറ്റിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജെലാറ്റിനൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ പാലൊന്ന് തിളച്ച് വരും. ജെലാറ്റിനൊക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്രീമാണ് കേട്ടോ. നമ്മൾ ബിസ്ക്കറ്റിനുള്ളിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്രഷ് ചെയ്യാതെ തന്നെയാണ് ആഡ് ചെയ്യുന്നത്.
എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ക്രീമും മിൽക്കും ഒക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ കുറച്ച് നേരം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ജെലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജെലാറ്റിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ജെലാറ്റിൻ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വാനില എസൻസ് കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഒക്കെ. അപ്പോൾ നമ്മുടെ മിൽക്കിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ പാലൊക്കെ ഒന്ന് ചൂടാറി വരും. പാൽ ചൂടാറിയതിന് ശേഷം മാത്രം ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക, അല്ലെങ്കിൽ അത് രണ്ടും കൂടി മിക്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പാലൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കുക, ഭയങ്കര സ്പീഡിലായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ആദ്യത്തെ ലെയർ കുറച്ചൊന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊരു 10 മിനിറ്റ് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. അതിനുശേഷം മാത്രം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒഴിക്കുക. അപ്പോൾ നമ്മളത് സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് അടുത്ത ലെയർ ഒഴിക്കുന്നത്. അതും അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റാവാൻ വെക്കാം. അതിനുശേഷം നമ്മൾ ഈ പാലിൻ്റെ ഇതിലേക്ക് തന്നെ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഇതൊന്ന് ക്രഷ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലെയറാണ് അടുത്തൊന്ന് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റിനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പാലിലേക്ക് ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ആ ലെയറും നമ്മൾ 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കി വന്ന പാലിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ലെയറും പാലിൻ്റെ ഇത് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് 3 ലെയറായിട്ടാണ്, 3 കളേഴ്സാണ്. ഫസ്റ്റ് ചോക്ലേറ്റും ബിസ്ക്കറ്റിൻ്റെ ക്രഷ്, പിന്നെ മിൽക്ക്, പിന്നെ ബിസ്ക്കറ്റിൻ്റെ ക്രഷിൻ്റെ കൂടെ അത് ആഡ് ചെയ്ത് മിൽക്കും ആഡ് ചെയ്തിട്ട് പിന്നെ മിൽക്കാണ്. അതിനുശേഷം നമ്മളിതിനെ ഗാർണിഷ് ചെയ്യാനായിട്ട് ബിസ്ക്കറ്റ് നേരത്തെ പൊടിച്ചു വെച്ചത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ. അതൊക്കെ ഓരോരുത്തർ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഗാർണിഷൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ലെയേഴ്സൊക്കെ നന്നായി കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ് ഈ ഓരോ പുഡിങ്. അപ്പോൾ ഇനിയും ഇതുപോലെ ഈസി റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുന്നത്തെ വീഡിയോസൊന്നും കണ്ടിട്ടില്ല, അതുകൂടെ ഒന്ന് കണ്ടാൽ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.